ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചുണ്ടുമുള്ളൊരു ഹാക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഹാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പെൻസിൽ വെച്ചിട്ട് ചുണ്ടുമ വരയ്ക്കുന്നു, അപ്പം ചുണ്ടിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് വലുതാവുന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പം നമ്മുടെ ചുണ്ട് പണിയാൻ വേണ്ടി നോക്കിയപ്പോൾ രണ്ട് പെൻസിലിൻ്റെ മോനില്ല, അപ്പോൾ വേറെ ഒരു പെൻസിലെടുത്തു. അവസാനം നമുക്കൊരു പെൻസിൽ കിട്ടി, അതിനത്ര വലിയ കളറൊന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇത് വെച്ചിട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പം ചുണ്ട് ഇതേപോലെ ഉള്ളിലേക്ക് പിടിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചുണ്ടിൻ്റെ ഷേപ്പിന് നമ്മൾ വരയ്ക്കുകയാണ്. ആദ്യം ഞാൻ ചെറുതായിട്ട് വരച്ചു, വരച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വരച്ച് കഴിഞ്ഞപ്പം ഒരു ഷെയ്ഡ് കിട്ടി. അപ്പോൾ അതിന് ശേഷം ഞാനത് വീണ്ടും മിററൊക്കെ നോക്കിയിട്ട് ഒന്നും കൂടി അത് കടിപ്പിച്ച് കൊടുക്കുകയാണ്. അതിങ്ങനെ നമ്മൾ ഷേപ്പിനെ വരച്ചെടുത്തു. അപ്പോൾ വിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കോലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് ചിലപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ വരുമ്പോൾ അടിപൊളിയാവും. ഓക്കെ, അപ്പോൾ ഞാനൊരു ക്രയോണിൻ്റെ ലിപ്സ്റ്റിക് എടുത്തു. ഇതിൻ്റെ പേരൊന്നും നമുക്ക് പറയാനായിട്ട് അറിയില്ല. അപ്പോൾ അതിന് ശേഷം ഞാൻ അടിഭാഗത്ത് എന്ത് ചെയ്തു, ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ലിപ്സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ തന്നെ ഞാൻ തന്നെ മേടിച്ചു പോയി. ആ കുഴപ്പമില്ല, ചിലപ്പോൾ മുകളിലും കൂടി ചെയ്യുമ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കും എന്നുള്ളൊരു ധാരണയിൽ ഞാൻ മുകളിലും കൂടിയിട്ടൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. മുകളിലും കൂടി വരച്ചു കൊടുത്ത് ഞാൻ എന്നെ കണ്ടപ്പോളി പഴയ മഴത്തുള്ളി കിളിക്കത്തിലെ സീനൊക്കെയാണ് ഓർമ്മ വരുന്നത്. സൈഡിൽ നിന്നൊക്കെ നോക്കി അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയ ചുണ്ടുള്ളവർക്കൊക്കെ വർക്കാവായിരിക്കും, എനിക്കൊന്നും വർക്കാവില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ലിപ്സ്റ്റിക്കൊക്കെ വാരിപ്പൊത്തി കൊടുത്തു. എനിക്ക് തന്നെ എന്നെ കണ്ടിട്ട് ചിരി വരാണ്. അങ്ങനത്തെ അവസ്ഥയായി. ചെറിയ രീതിയിൽ എന്നാലും നല്ല വലുതായിട്ട് എന്നെ തോന്നുന്നത്, പക്ഷേ എനിക്കത് ചേരത്തില്ല. അപ്പോൾ നിങ്ങൾ ചെറിയ ചുണ്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. എനിക്കെന്തായാലും അത് ചേരുന്നില്ല.